സിപിഐ സർവീസ് സംഘടന ജോയിന്റ് കൗൺസിൽ കോതമംഗലത്തെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സർക്കാർ ജീവനക്കാർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരുന്നു മാർച്ചും ധർണയും. സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത കുടിശ്ശികയും ലീവ് സറണ്ടറും അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഐ സർവീസ് സംഘടനാ ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന മാർച്ചും ധർണയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ കൺവീനർ വി കെ ജിൻസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ മൂലം അതിരൂക്ഷ മായ വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ക്ഷാമബത്ത കുടിശ്ശിക അടിയന്തരമായി നൽകണമെന്ന് ഉദ്ഘാടന വേളയിൽ വി കെ ജിൻസ് ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് വി കെ ചിത്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ കെ എസ് ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുജീബ്, എം ആർ രതീഷ്, പി ജി സുമേഷ്, ദീപാമോൾ വി കെ, ഇ പി സാജു, മേഖലാ സെക്രട്ടറി കെ എൻ അനിൽകുമാർ, വി പി അബ്ദുൾ റസാഖ് എന്നിവർ പങ്കെടുത്തു. മീഡിയ 60, കോതമംഗലം.